ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ. ഇന്ന് നമുക്ക് കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അങ്ങ് കറുത്ത് വന്നിട്ട് തന്നെ ഇത് കറുത്തിങ്ങനെ. ഇതിനെ നമുക്കിനി തോരന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് വരാം. കടച്ചക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരപ്പെന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, രണ്ട് പച്ചമുളക്, നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ്, പച്ചമുളക്, അല്പം മഞ്ഞപ്പൊടി. ഇത്രയും നമുക്കൊന്ന് കറക്കി എടുത്തിട്ട് വരാം. കടച്ചക്ക തോരൻ വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. കടുക്, രണ്ട് വത്തൽമുളക്, കറിവേപ്പില, അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധമായി വരുമ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും എല്ലാം കൂടെ, പച്ചമുളകും എല്ലാം കൂടെ ചേർത്തത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക അതിലേക്ക് ചേർക്കാം. കടച്ചക്ക നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ വിധത്തിൽ അരിഞ്ഞതന്നേ ഉള്ളൂ. അതെല്ലാം കൂടെ അരപ്പും കടച്ചക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കടച്ചക്കയ്ക്ക് വലിയ വേവില്ല, അതുകൊണ്ട് തന്നെ ഒരു അല്പം വെള്ളം മതിയാവും. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെന്ത് വരുന്നുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊരു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഉപ്പും നോക്കി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ നാടൻ രുചിയിലുള്ള കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.